ആഡംബര വില്ലകൾ കയ്യിലൊതുങ്ങും വിലയിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പതിറ്റാണ്ടിന്റെ വിശ്വസ്തതയുമായി ട്രീ ജി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി. മലപ്പുറം ജില്ലയിൽ 35 പേർക്ക് കൂടി ഇന്ന് COVID-19 സ്ഥിരീകരിച്ചു. 3 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 11 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും 21 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഇവരെല്ലാം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർക്ക് പുറമേ മഞ്ചേരിയിൽ ചികിത്സയിലുള്ള 2 പാലക്കാട് സ്വദേശികൾക്കും കണ്ണൂർ പത്തനംതിട്ട സ്വദേശികളായ ഓരോരുത്തർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13 പേരാണ് ഇന്ന് രോഗമുക്തരായത്. June 27 രോഗബാധ സ്ഥിരീകരിച്ച വട്ടംകുളം സ്വദേശിയുമായി ബന്ധമുള്ള വട്ടംകുളം സ്വദേശിനിയായ 43 വയസ്സുകാരി, തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തവരായ തൃപ്രങ്ങോട് ചെറിയപറപ്പൂർ സ്വദേശിയായ 27-കാരൻ, പുറത്തൂർ മുട്ടന്നൂർ സ്വദേശിയായ 29-കാരൻ എന്നിവർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചത്. June 19 ബംഗളൂരുവിൽ നിന്നെത്തിയ നന്നമ്പ്ര ചെറുമുക്ക് സ്വദേശികളായ 37 വയസ്സുകാരൻ, 28 വയസ്സുകാരൻ, തിരൂരങ്ങാടി കരിമ്പിൽ സ്വദേശിനിയായ 22 വയസ്സുകാരി, June 22 ചണ്ഡീഗഡിൽ നിന്ന് കണ്ണൂർ വഴി എത്തിയ നിലമ്പൂർ പട്ടിപ്പാറ സ്വദേശിയായ 33-കാരൻ, July 1 ബംഗളൂരുവിൽ നിന്നെത്തിയ മങ്കട വെള്ളില സ്വദേശിയായ 44-കാരൻ, വേങ്ങര തറയിട്ടാൽ സ്വദേശിയായ 53-കാരൻ, June 29 ഹൈദരാബാദിൽ നിന്ന് കൊച്ചി വഴി എത്തിയ മലപ്പുറം പട്ടർക്കടവ് സ്വദേശിയായ 24-കാരൻ, നിലമ്പൂർ മണലുടി സ്വദേശിയായ 27-കാരൻ, June 26 ബംഗളൂരുവിൽ നിന്നെത്തിയ തിരൂരങ്ങാടി കരിപ്പറമ്പ് സ്വദേശിയായ 25-കാരൻ, June 22 തൃച്ചിയിൽ നിന്നെത്തിയ വളവന്നൂർ വരണിക്കര സ്വദേശിയായ 40-കാരൻ, June 30 മൈസൂരിൽ നിന്നെത്തിയ ചാലിയാർ അകമ്പാടം സ്വദേശിയായ 34-കാരൻ എന്നിവർക്കാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം രോഗബാധയുണ്ടായത്. June 22 ഷാർജയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പുലാമന്തോൾ പാലൂർ റോഡ് സ്വദേശിയായ 50-കാരൻ, June 19 മസ്കറ്റിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ നെടിയിരുപ്പ് മില്ലുംപടി സ്വദേശിയായ 26-കാരൻ, June 29 അബുദാബിയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ താഴേക്കോട് അരക്കുപറമ്പ് സ്വദേശിയായ 22-കാരൻ, June 29 ദമാമിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ ആലിപ്പറമ്പ് മണലായ സ്വദേശിയായ 56-കാരൻ, June 22 റിയാദിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മുതുവല്ലൂർ മുണ്ടമ്പറമ്പ് സ്വദേശിയായ 34-കാരൻ, June 27 ദുബായിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മുറയൂർ അരിമ്പ്ര സ്വദേശിയായ 23-കാരൻ, June 29 റിയാദിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ ചോക്കാട് കൂരാട് സ്വദേശിയായ 52-കാരൻ, June 20 ദോഹയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ തേഞ്ഞിപ്പലം പാണമ്പ്ര സ്വദേശിയായ 33-കാരൻ, June 6 ഷാർജയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പൂക്കോട്ടൂർ മുണ്ടിത്തുടിക സ്വദേശിനിയായ 42-കാരി, June 24 റാസൽ കൈമയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ എടരിക്കോട് ക്ലാരി സ്വദേശിയായ 33-കാരൻ, June 19 ജിദ്ദയിൽ നിന്ന് കൊച്ചി വഴിയെത്തിയ കാവനൂർ വാക്കാലൂർ സ്വദേശിയായ 36-കാരൻ, June 15 കോലാലംപൂരിൽ നിന്ന് കൊച്ചി വഴിയെത്തിയ മക്കരപ്പറമ്പ് സ്വദേശിയായ 43-കാരൻ, June 15 ഷാർജയിൽ നിന്ന് തിരുവനന്തപുരം വഴിയെത്തിയ കിഴിശ്ശേരി കുഴിയമ്പറമ്പ് സ്വദേശിയായ 27-കാരൻ, July 5 റിയാദിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മുതുവല്ലൂർ സ്വദേശിനിയായ 25-കാരി, July 2 ദമാമിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ ഇരിമ്പിളിയം വലിയക്കുന്ന് സ്വദേശി 51-കാരൻ, July 2 റിയാദിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ കീഴുപറമ്പ് മുരിഞ്ഞമാട് സ്വദേശി 30-കാരൻ, മൂത്തേടം സ്വദേശിയായ 33-കാരൻ, താനാളൂർ വൈലത്തൂർ സ്വദേശിയായ 35-കാരൻ, എ ആർ നഗർ കുളപ്പുറം സ്വദേശിയായ 28-കാരൻ, തെന്നല അറക്കൽ സ്വദേശിയായ 29-കാരൻ, June 6 ബഹ്റൈനിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ തിരൂരങ്ങാടി 16-കൽ സ്വദേശിയായ 32-കാരൻ എന്നിവരാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തി രോഗബാധ സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. മഞ്ചേരിയിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് ആനക്കര സ്വദേശിനിയായ 65-കാരി, July 2 ദമാമിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പത്തനംതിട്ട കുറുമ്പാല സ്വദേശിനിയായ 43-കാരി, July 1 ജിദ്ദയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പാലക്കാട് വിളയൂർ സ്വദേശിനിയായ 25-കാരി, കണ്ണൂർ പിണറായി സ്വദേശിനിയായ 60 വയസ്സുകാരി എന്നിവർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. രോഗബാധിതരായി നിലവിൽ 308 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ഇതുവരെ 708 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 1654 പേർക്ക് കൂടി പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 37742 പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. 429 പേർ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 348 പേരും, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 4 പേരും, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 4 പേരും, കാളികാവ് പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 55 പേരും, മുട്ടിപ്പാലം പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 18 പേരുമാണ് കഴിയുന്നത്. 34532 പേർ വീടുകളിലും 2781 പേർ കോവിഡ് കെയർ സെന്ററുകളിലുമായി പ്രത്യേക നിരീക്ഷണത്തിലുണ്ട്. ജില്ലയിൽ നിന്ന് ഇതുവരെ 11666 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 9914 പേരുടെ ഫലം ലഭിച്ചു. 9307 പേർക്ക് സ്രവ പരിശോധനയിലൂടെ ഇതുവരെ വൈറസ് ബാധയില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1752 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് ഇനി ലഭിക്കാനുള്ളത്. വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം 395 പേർ രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങി. ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ, കാറ്ററാക്ട്, റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ, കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി.